സുരേഷ് ഗോപിയും BJP ജില്ലാ നേതൃത്വം തമ്മിൽ പോരിൽ വലഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. വിജയിച്ച് 3 മാസമാകുമ്പോഴും മണ്ഡലത്തിൽ MPയുടെ ക്യാമ്പ് ഓഫീസ് തുറക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. തൃശൂരിൽ നിന്ന് വിജയിച്ച് 3 മാസമായിട്ടും MP ഓഫീസ് തുറക്കാതെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ജനങ്ങളെ വലയിക്കുകയാണിപ്പോൾ. കേന്ദ്രമന്ത്രി ആയതിനാൽ എപ്പോഴും മണ്ഡലത്തിൽ വരാൻ സാധിക്കില്ലെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം. MPയോട് പറയാനുള്ളത് BJP ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതിയെന്ന നിലപാടാണ് സുരേഷ് ഗോപിയുടേത്. അതേസമയം തങ്ങൾക്ക് ഇങ്ങനൊരു MP ഇല്ലെന്ന നിലയിലാണ് BJP നേതൃത്വം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP നേതൃത്വം സുരേഷ് ഗോപിയും തമ്മിലുള്ള പോരിൽ വലഞ്ഞിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ. സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായത് മുതൽ തുടങ്ങി ജില്ലാ നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ പ്രതിദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണിപ്പോൾ നിലനിൽക്കുന്നത്. MP ഓഫീസ് കൃത്യമായി പ്രവർത്തിക്കാത്തതിനാൽ പരാതികളും അപേക്ഷകളും നൽകാൻ ഇടമില്ലാത്ത അവസ്ഥയാണിപ്പോൾ. വല്ലപ്പോഴും പരിപാടികളിൽ വരുമ്പോൾ മാത്രമാണ് പരാതികളും നിവേദനങ്ങളും നൽകാൻ കഴിയുന്നതെന്നും ജനങ്ങൾ പരാതിപ്പെടുന്നു. എന്നാൽ വിരലിലെണ്ണാവുന്ന പരിപാടികൾ മാത്രമേ MP മണ്ഡലത്തിൽ എത്തിയിട്ടുള്ളൂ എന്നതും വസ്തുതയാണ്. ജൂലൈ മാസം ആദ്യം തൃശൂർ മണ്ഡലത്തിന് കീഴിലുള്ള ഭൂരിപക്ഷം പ്രദേശങ്ങളും മഴക്കെടുതിയിൽ ബുദ്ധിമുട്ടിയപ്പോൾ പോലും MP അങ്ങോട്ടൊന്നും എത്തിയില്ലെന്ന വിമർശനം സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. കൂടാതെ August 15 നഗരത്തിലെ ഹയത്ത് ഹോട്ടലിലുണ്ടായ MP തേക്കിൻകാട് മൈതാനത്ത് നടന്ന സർക്കാരിന്റെ സ്വാതന്ത്ര്യദിന പരിപാടിയിലും പങ്കെടുത്തില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ജനപ്രതിനിധിക്ക് യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിനിധികളെ അയക്കും. എന്നാൽ സുപ്രധാന യോഗങ്ങൾക്ക് പകരം ഒരു പ്രതിനിധിയെ സുരേഷ് ഗോപി അയച്ചില്ലെന്ന വിമർശനവും ഇപ്പോൾ വളരെയധികം രൂക്ഷമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ BJP കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സിനിമയില്ലാതെ പറ്റില്ലെന്നും അതില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നും വെളിപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തുകയുണ്ടായി. സിനിമകൾ ഞാൻ ചെയ്യുമെന്നും അതിനുവേണ്ടി ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും അതിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുകയാണെങ്കിൽ താൻ രക്ഷപ്പെട്ടുവെന്നും ഫിലിം ചേംബർ യോഗത്തിൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സിനിമകൾ ചെയ്യാൻ വേണ്ടി അനുവാദം ചോദിച്ചു കഴിഞ്ഞു, പക്ഷേ ഇതുവരെ കിട്ടിയില്ല. September 6 ഒറ്റക്കൊമ്പൻ ഷൂട്ടിംഗ് ആരംഭിക്കും. സിനിമകൾ ഏറെയുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമിത്ഷാ പേപ്പർ മാറ്റിവെച്ചിരിക്കുകയാണ്. മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത രീതിയിൽ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നുണ്ടെങ്കിൽ അതിലൂടെ താൻ രക്ഷപ്പെട്ടുവെന്നും താരം വെളിപ്പെടുത്തി. ചരിത്രം എഴുതിയ തൃശൂർക്കാർക്ക് എന്തായാലും നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ അതിന് വഴങ്ങിയത്. സിനിമകളില്ലാതെ എനിക്ക് പറ്റില്ല. സിനിമകൾ എന്ന് പറയുന്നത് എന്റെ പാഷനാണ്. അതില്ലെങ്കിൽ താൻ ശരിക്കും ചത്തുപോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും വേദിൽ സുരേഷ് ഗോപി പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു. പ്രശ്നങ്ങൾ സിനിമയിൽ മാത്രമല്ല ഉണ്ടാകുന്നതെന്നും എല്ലാ മേഖലയിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ സമ്പ്രദായത്തിനും ശുദ്ധി ഉണ്ടാകണം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി അത് കോട്ടം വരുത്തുന്ന രീതികൾ ഉണ്ടാകരുതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി. ഈ പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചിഴച്ചതടക്കം കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. മന്ത്രി പദവിയിൽ ഇരുന്ന് സിനിമ ചെയ്യാൻ അനുവാദം സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല. കടുത്ത നിലപാട് തുടരുകയാണെങ്കിൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കും. സിനിമ ചെയ്യുന്നത് മന്ത്രിയുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. സുരേഷ് ഗോപി നടത്തിയ ഈ പ്രസംഗമാണ് BJP കേന്ദ്ര നേതൃത്വത്തെ കടുത്ത രീതിയിൽ ചൊടിപ്പിച്ചതും. അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടുമെന്ന പരാമർശം സർക്കാരിന് വളരെ ക്ഷീണമായിരുന്നു. അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. മന്ത്രി പദവിയിലിരുന്ന് പണം സമ്പാദിക്കാനുള്ള മറ്റു വഴികൾ തേടരുതെന്നാണ് നിലവിലെ ചട്ടമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ നിയമവിരുദ്ധ നടപടികളാണ് നടത്തുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ചുരുക്കം പറഞ്ഞാൽ ലോക്സഭയിലേക്ക് ഒരു BJP MP തെരഞ്ഞെടുത്തയച്ച തൃശൂർക്കാർ ആകെ പെട്ട അവസ്ഥയിലാണ്. സുരേഷ് ഗോപി MP 3 മാസമായിട്ടും തന്റെ മണ്ഡലത്തിൽ ഓഫീസുമില്ല, കേന്ദ്രമന്ത്രിയായതിനാൽ എത്താൻ തീരെ സമയവുമില്ല എന്ന നിലയിലാണ് ഇപ്പോഴത്തെ പോക്ക്. തുടർച്ചയായി BJP ജില്ലാ നേതൃത്വം സുരേഷ് ഗോപിയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. സർക്കാരിനും പാർട്ടിക്കും എതിരായ നടപടികളാണ് സുരേഷ് ഗോപി ചെയ്യുന്നതും. ഇതിന്റെയൊക്കെ ഇടയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുമാണ്. ഈ യാഥാർത്ഥ്യം സുരേഷ് ഗോപി മനസ്സിലാക്കി നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.